ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പുഷ്പം കുട്ടി. ഇന്നത്തെ വീഡിയോയിൽ ഒരു പെറ്റിക്കോട്ട് എങ്ങനെ കട്ട് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് കട്ടിങ് നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. രണ്ടു മൂന്ന് തരം പെറ്റിക്കോട്ടുകളുണ്ട്. ഞാനിവിടെ ചെയ്യുന്നത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മോഡലാണ്. പെറ്റിക്കോട്ടിന് കോട്ടൺ തുണി ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ മല്ലി എന്ന് പറഞ്ഞ തുണിയുണ്ട്, പണ്ടത്തെ അമ്മച്ചിമാര് ചട്ടിയും മുണ്ടെടുക്കുന്ന തുണി, അതായാലും നല്ലതാണ്. തുണി ഒരു മടക്ക് മടക്കി 10 ഇഞ്ച് നീളം 9 ഇഞ്ചിലും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. പെറ്റിക്കോട്ടിൻ്റെ ഷോളിൻ്റെ അവിടെ ജോയിൻറ്റ് വേണമെങ്കിൽ നീളം 9 എന്നുള്ളത് അതിൻ്റെ ഡബിൾ എടുക്കുക, അതായത് 18 ഇഞ്ച് എടുത്തിട്ട് മടക്കിയിട്ടിട്ട് കട്ട് ചെയ്യാം. 6 മാസം പ്രായമുള്ള കുട്ടിയുടെ അളവാണ്. നെക്കിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ച്, ഷോൾഡർ 2 ഇഞ്ച്, കൈക്കുഴി 4 ഇഞ്ച്, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ച്. ഫ്രണ്ടും ബാക്കും നിങ്ങൾക്ക് ഒരേപോലെ എടുക്കണമെങ്കിൽ എടുക്കാം, സെപ്പറേറ്റ് ലെങ്ത്തിൽ എടുക്കണമെങ്കിൽ എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം നെക്കും കൈക്കുഴിയും കർവ് വരച്ചു കൊടുക്കുക. ഇനി കട്ട് ചെയ്യാം. അരഭാഗത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം കൈക്കുഴി അവിടെ നിന്ന് 1/2 വരെ ലൈൻ വരച്ച് അത് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാം. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ച്. നമ്മളിവിടെ പ്ലീറ്റഡ് പെറ്റിക്കോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലീറ്റിൻ്റെ ആ ഭാഗത്തെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ് നമ്മുടെ അര, അതിൻ്റെ ഡബിളാണ് എടുക്കുന്നത്. ഡബിൾ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, കാരണം ഫ്രോക്ക് പോലെ നമുക്ക് അത്ര പ്ലീറ്റ്സ് പെറ്റിക്കോട്ടിന് വേണ്ട. ഇനി സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ലോക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യാം. ലോക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, അറിയാത്തവർക്ക് അത് നോക്കി മനസ്സിലാക്കാം. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇനി കൈയും കൈക്കുഴിയും ചെറുതായി 2 പ്രാവശ്യം മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. വീതി കുറച്ച് മടക്കണ കാരണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് പോരാതെ ശ്രദ്ധിക്കണം. നെക്കിൻ്റെ കർവ് ഭാഗം വരുമ്പോൾ ഇതേപോലെ നന്നായി ശ്രദ്ധിക്കണം, ഉള്ളിൽ നിന്ന് പോരാതെ, മടക്ക് ഉള്ളിൽ നിന്ന് പോരാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. വീഡിയോയിൽ കാണുന്ന പോലെ യോക്ക് ഭാഗം മടക്കിയിട്ട് ഒരു കട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ പ്ലീറ്റ്സിൻ്റെ തുണിയിലും കട്ട്സ് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഒരു ഫ്രോക്കിൻ്റെ വീഡിയോയിൽ. അത് വേണമെങ്കിൽ ഞാൻ മേലെ ഹൈ ബട്ടണിൽ ഇടുന്നുണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. യോക്കിൻ്റെ നല്ല വശത്തിൻ്റെ മീതെ സ്കേർട്ട് പാർട്ട് വെച്ചിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. പെറ്റിക്കോട്ടിന് നോർമലി ചെറിയ ചെറിയ പ്ലീറ്റ്സാണ് ഇട്ട് കൊടുക്കുക, അത് കാണാനായിരിക്കും നല്ല ഭംഗി. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വീതി കൂട്ടണമെങ്കിൽ കൂട്ടാം. പ്ലീറ്റ്സ് ഇടുമ്പോൾ കട്ടുകളൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ചില സ്ഥലത്ത് പ്ലീറ്റ്സ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇതൊരു ഈസി മെത്തേഡാണ്, പ്ലീറ്റ്സൊക്കെ ഒരേപോലെ നമുക്ക് ഇടാനായിട്ട് പറ്റും.
അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തയ്യൽത്തുമ്പ് മേലോട്ടാക്കി യോക്കിന്റെ മീതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ചവിട്ട് രീതിയിൽ യോക്കിന്റെ മീതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തയ്യൽത്തുമ്പ് കറക്റ്റായിട്ട് നിൽക്കും. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ അരഞ്ച് രീതിയിൽ പെറ്റിക്കോട്ടിന്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ചിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എപ്പോഴും ലോക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ചെയ്ത സ്റ്റിച്ചൊക്കെ വേഗം തന്നെ അഴിഞ്ഞു പോരും. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. പെറ്റിക്കോട്ടിന്റെ അടിവശം അരഞ്ച് രീതിയിൽ രണ്ട് മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അടിഭാഗം ഒരേപോലെ അല്ലെങ്കിൽ ഒരേപോലെ കട്ട് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പെറ്റിക്കോട്ട് റെഡിയായി. അളവെടുത്തിട്ട് എങ്ങനെയാണ് പെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നും ഒരു ഫ്രോക്ക് നിന്ന് എങ്ങനെയാണ് അളവെടുക്കേണ്ടതെന്നുള്ളതും ഒരു വീഡിയോ വേറെ ചെയ്യേണ്ടപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. പെറ്റിക്കോട്ടിന്റെ സ്റ്റിച്ചിങ് ഒക്കെ ഇതേപോലെ തന്നെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.